എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമി റാഷിഖ്. എന്നെ ചിലർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു. ഞാൻ സീ കേരളത്തിലെ ചെമ്പരത്തിയിൽ ജയന്തി എന്നുള്ള കഥാപാത്രം ചെയ്യുന്നു. എൻ്റെ കഥാപാത്രം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു നെഗറ്റീവാണ്, ഒരു കോമിക്കായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് നമ്മുടെ ഡയറക്ടർ സാറ് ജനാർദ്ദനൻ സാറ് എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചൊരു കഥാപാത്രമാണ്. ആദ്യമൊക്കെ ആ കഥാപാത്രം എനിക്ക് തന്നപ്പോൾ, ഞാൻ ഫസ്റ്റ് അത് ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു പേടിയായിരുന്നു. കാരണം അത് ഞാൻ ചെയ്യുമ്പോൾ സാറ് ആദ്യം പറയുമായിരുന്നു, എടോ ആർട്ടിഫിഷ്യൽ ആവുന്നിടോ എന്ന് പറയുമായിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ പറയും, എടോ കഥാപാത്രത്തിൽ നിന്ന് താൻ വിട്ടുപോവുകയാണ് എന്ന് സാറ് പറയുമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു, താൻ അത് ഉൾക്കൊണ്ട് ചെയ്യൂ, അപ്പോൾ അത് ഓക്കെ ആവും. പിന്നെ എങ്ങനെയോ ഞാൻ അതുകൊണ്ട് സെറ്റായി. അപ്പോൾ ഞാനത് അഭിനയിക്കുന്നെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ ഓക്കെയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ചെമ്പരത്തി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പോലെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫാമിലിയാണ് ചെമ്പരത്തി ടീം എന്ന് പറയുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് ആദ്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടാണ്. ഞാൻ ശിവമോഹൻ തമ്പി സാറിൻ്റെ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. 6 മാസത്തെ കോഴ്സായിരുന്നു. അങ്ങനെ കുറേ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അഭിനയത്തിലോട്ടൊരു മോഹം വന്നു. അങ്ങനെ ഏഷ്യാനെറ്റിലെ വൃന്ദാവൻ എന്നുള്ള സീരിയലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരോ സീരിയൽ ചെയ്തു. ഇപ്പോൾ ഈ സീരിയൽ ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഫീൽഡിലായിട്ട് ഒരു 6-7 വർഷം ആവും. ആദ്യകാലങ്ങളിൽ ഡബ്ബിംഗ് ആയിരുന്നു, പിന്നെ സീരിയലിലോട്ടായി. ഞാൻ ഈ ഡബ്ബിംഗ് പഠിക്കാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ പേര് രശ്മി എന്നാണ്, എൻ്റെ നെയ്ബറാണ്. പുള്ളിക്കാരി ഇതുപോലെ ഡബ്ബിംഗ് പഠിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കും ഡബ്ബിംഗ് ചെയ്ത് നോക്കിക്കൂടെ എന്നിങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവൾ പഠിക്കാൻ പോയത് കൊണ്ട് ഞാൻ കൂടെ പോയെന്നേ ഉള്ളൂ ജസ്റ്റ്. അപ്പോൾ എന്താ പറയാനാ, പിന്നെ ഞാൻ ഈ ഫീൽഡിലോട്ടായി. അപ്പോൾ എൻ്റെ പഠനകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, യുവജനോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. നാടകങ്ങൾ, ഒപ്പന, തിരുവാതിര, അങ്ങനെ എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുക്കാറുണ്ട്. ആ സമയത്തെ ഡാൻസും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. പുള്ളിക്കാരി ഭയങ്കര സപ്പോർട്ടാണ്, ഇപ്പോഴും അതെ, ഭയങ്കര സപ്പോർട്ടാണ്. എന്തെങ്കിലും ടി വിയിൽ എന്തെങ്കിലും ടെലികാസ്റ്റ് ആകുമ്പോൾ, ആ നീ ആ ചെയ്തത് ശരിയായില്ല, അത് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻസ് തരാറുണ്ട്. എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ചെമ്പരത്തിയിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, അതൊരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. അതൊരു നെഗറ്റീവുമാണ്, എന്നാൽ എപ്പോഴും ഫുഡൊക്കെ കഴിച്ചും കൊണ്ട് ഒരു കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഡയറക്ടർ സാറ് ചെയ്തപ്പോൾ, താ ആർട്ടിഫിഷ്യൽ ആവുകയാണോ എന്ന് സാറ് പറയും. അത് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് ഇത് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതെങ്ങനെയാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ചെയ്യുമ്പോൾ ഓവറായിട്ട് ചെയ്യുമ്പോൾ സാറ് പറയുന്നു ആർട്ടിഫിഷ്യൽ ആവുന്നു, അത് അല്ലാണ്ട് നോർമലി ചെയ്യുമ്പോൾ താൻ ക്യാരക്ടർ വിട്ടു പോവാണെന്ന് പറയുന്നു എന്ന് പറയും. അപ്പോൾ സാറ് പറഞ്ഞു, താൻ ഉൾക്കൊണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു. ഇപ്പോൾ പ്രേക്ഷകർ അത് ഇടുകൈ നീട്ടി സ്വീകരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നമ്മുടെ സീരിയൽ തന്നെ 350 എപ്പിസോഡോളം കഴിഞ്ഞു. അതിൽ ഞാൻ ചെയ്ത ഒരു സംഭവം, ഞാനും വിലാസിനിയാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് വരാറ്. അപ്പോൾ വിലാസിനിയും ഞാനായിട്ടുള്ള സീനിൽ ഈ ജൂലി എന്ന് പറഞ്ഞൊരു സംഭവം അതിൽ വന്നിട്ടുണ്ട് എപ്പിസോഡ്. ആ എപ്പിസോഡ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ട്രോളായിരുന്നു ഫേസ്ബുക്ക്, നമ്മുടെ ഫാൻസ് പേജിലൊക്കെ. ജൂലി എന്നുള്ളൊരു സംഭവം എനിക്ക് എപ്പിസോഡ് കറക്റ്റ് ഓർക്കുന്നില്ല, അതിൽ ജൂലി എന്നുള്ള പേര് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ എനിക്ക് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇന്ന ഒരു സീരിയൽ നടക്കുന്നുണ്ട്, ആ സീരിയലിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, നിൻ്റെ ഫോട്ടോ കാണിച്ചു, നിന്നെ ഇഷ്ടമായി, നീ ഒന്ന് പെട്ടെന്ന് ഇന്ന് തന്നെ റെഡി ആയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളം വരെ ഞാൻ, അപ്പോൾ എൻ്റെ എനിക്ക് കുഞ്ഞ് എൻ്റെ മോൻ ചെറുതായിരുന്നു. അപ്പോൾ
ഞാനും ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് പോയി. അവിടെ പോയപ്പോൾ ഡയറക്ടറി കാര്യം അറിഞ്ഞിട്ടേ ഇല്ല, എൻ്റെ ഫോട്ടോയും കണ്ടിട്ടില്ല. അങ്ങനെ കുറേ ചില കാര്യങ്ങളിൽ അങ്ങനെ വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ ഡയറക്ടറിൻ്റെ തന്നെ സീരിയൽ ഞാൻ ഒരു വർഷത്തോളം ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ടറിന് പോലും അറിയില്ല ഞാൻ ആ പുള്ളിക്കാരനെ കാണാൻ പോയതും പുള്ളി എന്നെ കണ്ടതും. പുള്ളിക്കൊന്നും ഓർമ്മയില്ല. പക്ഷേ ആ ഡയറക്ടറിൻ്റെ തന്നെ സീരിയൽ ഞാൻ ഒരു വർഷത്തോളം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പുള്ളിക്കാരൻ ഇപ്പോഴും അതറിയില്ല. അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമുക്ക് വർക്കുള്ള ടൈമിലാകുമ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയമായാലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മുടെ ഈ ലൊക്കേഷനിലുള്ള പ്രൊഡക്ഷനിലുള്ള ചേട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നോമ്പ് തുറക്കുന്ന ടൈമാകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ച്, ഡയറക്ടറായാലും നോമ്പ് തുറക്കുന്ന ടൈമാകുമ്പോൾ ആ സുമി പോയി നോമ്പ് തുറന്നോളും. ഞാൻ മാത്രമല്ല, വേറെയും ആർട്ടിസ്റ്റുകളുണ്ടാവും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ഈ ഫീൽഡിലുള്ളവരെന്ന് പറയുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും എൻ്റെ ഗ്രാൻഡ്മ കൂടെയുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഉള്ളത്. എൻ്റെ അമ്മ അനിയത്തിയുടെ കൂടെയാണ്. അനിയത്തിയും അവളുടെ ഹസ്ബൻഡും ഒക്കെ ദുബായിലാണ്. അപ്പോൾ അനിയത്തിക്കൊരു കുഞ്ഞുള്ളത് കൊണ്ട് അമ്മ അനിയത്തിയുടെ കൂടെയാണ്. പിന്നെ സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു എൻ്റെ അമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അതിനേക്കാളും സപ്പോർട്ടാണ്. എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ ചെമ്പരത്തിയിൽ ഇടുന്ന ഡ്രസ്സ് തന്നെ ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പുള്ളിക്കാരനും എൻ്റെ കുട്ടികളായാലും പഠിക്കുന്ന കാര്യമായാലും ഭയങ്കര സപ്പോർട്ടാണ്. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കൊറോണയും ലോക്ക്ഡൗണും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ അങ്ങ് തകിടം മറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് കുറേ പ്ലാൻസ് ഉണ്ട്. ഞാൻ അതൊക്കെ അറിയിക്കാം. ഓക്കെ, ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യാൻ ഇഷ്ടം. സെൻറ്റിമെൻറ്റ്സ് ഭയങ്കര എനിക്ക്, ഞാൻ ചെയ്തിട്ടുണ്ട്. മറുതീരം തേടി എന്നുള്ള സീരിയലിൽ ഞാൻ സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. ഞാൻ ഊമയായിരുന്നു അതിൽ. അതിൽ ഫുള്ളും കരച്ചിലായിരുന്നു. ഞാൻ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരി വരും. പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ഇഷ്ടം. പിന്നെ നമ്മുടെ മഞ്ജു വാര്യർ ചെയ്ത പോലെയുള്ള, കന്മദത്തിൽ ചെയ്ത പോലെയുള്ള ക്യാരക്ടർ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. നെഗറ്റീവ് ക്യാരക്ടറാണ് കൂടുതലും ഇഷ്ടം. പുരസ്കാരം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശാന്താദേവി പുരസ്കാരം നമ്മുടെ ഈ ചെമ്പരത്തിയിൽ തന്നെ ജയന്തി എന്നുള്ള കഥാപാത്രത്തിന് സഹനടിക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. പ്രഖ്യാപിച്ചായിരുന്നു. ഷീനൂസിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ലേഡീസാണ് ഇതിലുള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും എൻ്റെ സീരിയൽ കാണണം. നമ്മുടെ സീരിയലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റംസാനൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കണം. ഈ കൊറോണ കാലത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കണം. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും പുറത്തിറങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദ വോയിസ് ഓഫ് വിമൻ, ദ ഷീ ന്യൂസ്. ലൈക്ക്, comment, share, subscribe. Thanks for watching.